esófago. El esófago de atrás. ഏഴ് മാസങ്ങൾക്ക് മുമ്പ് എനിക്കൊരു ഹെലികോപ്റ്റർ ക്രാഷ് സംഭവിച്ചു. ലേക്ഷോർ ഹോസ്പിറ്റലിൽ എൻ്റെ കൊച്ചാപ്പ അദ്ദേഹം ഇപ്പോൾ അടുത്ത ദിവസം മരണപ്പെട്ടു. അദ്ദേഹത്തെ കാണാൻ വേണ്ടി ഞങ്ങൾ വരികയും അതിനുശേഷം വേറൊരു സ്ഥലത്തേക്ക് പോകാനുള്ള പരിപാടി ഇട്ടിട്ടാണ് വന്നത്. അങ്ങനെ ഹെലികോപ്റ്റർ ക്രാഷായി. ദൈവം എന്നെ അനുഗ്രഹിച്ചു. ദൈവത്തിൻ്റെ കരുണ കടാക്ഷം കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. എനിക്കൊരു സ്പൈൻ സർജറി ഉണ്ടായിരുന്നു. 4 മാസം റെസ്റ്റിലായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഞാനിപ്പോൾ നടന്നു തുടങ്ങി. അപ്പോൾ ഫസ്റ്റിൽ വരുമ്പോൾ ഈ ഹെലികോപ്റ്റർ ക്രാഷ് ആയതിന് ശേഷം ഭയങ്കരമായ മഴയാണ്. അപ്പോൾ ഇദ്ദേഹം ഈ സഹോദരൻ ഒരു കുടയും കൊണ്ടുവന്നു എന്നെ ഹെലികോപ്റ്ററിൽ നിന്ന് ഇറക്കി. ഒരു വിധത്തിൽ എനിക്ക് നടക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉള്ളപ്പോൾ തന്നെ എന്നെ എല്ലാവരും കൂടി കൂടെ ഉണ്ടായിരുന്നവരും ഈ സഹോദരനും കൂടി പിടിച്ച് എന്നെ, അത് ഞാൻ ആരെന്നൊന്നും മനസ്സിലായിട്ടില്ല. അത് കഴിഞ്ഞതിന് ശേഷം ഈ സഹോദരി വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി വരികയും പോലീസ് സ്റ്റേഷനിലേക്ക് ഓടുകയും പോലീസ് സ്റ്റേഷനിൽ പറയുകയും അവിടുന്ന് പോലീസ് വന്ന് കാർ അവരുടെ വണ്ടിയിൽ എന്നെ ഹോസ്പിറ്റലാക്കുകയും ചെയ്തു. അപ്പോൾ ആ വലിയൊരു സഹായമാണ്. ഭയങ്കരമായ മഴയായിരുന്നു. ഞാനും എൻ്റെ ഭാര്യയും ഉണ്ടായിരുന്നു. അദ്ദേഹം കുടയൊക്കെ കൊണ്ടുവന്നു, കുടയിൽ എന്നെ നിർത്തി, അങ്ങനെ വലിയൊരു സഹായം ചെയ്തു. അപ്പോൾ ഞാൻ ആദ്യം വന്ന ഉടനെ ഇവരെ കാണാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫസ്റ്റ് ഞാൻ വന്ന സമയത്ത് ഇവരെ കാണാനുള്ള പരിപാടി ചെയ്തു. പക്ഷേ അവരെ PCR ടെസ്റ്റ് ചെയ്തപ്പോൾ പോസിറ്റീവായിരുന്നു അല്ലേ, പോസിറ്റീവായിരുന്നു. അപ്പോൾ പിന്നെ എനിക്ക് വന്ന് കാണാൻ പറ്റിയില്ല. അതിനുശേഷം ഞാൻ ഒരു പ്രാവശ്യം വന്നു. പക്ഷേ അത് എൻ്റെ അങ്കിള് സീരിയസ് ആയിരുന്നു. അതിനുശേഷം പിന്നെ ഇപ്പോൾ വന്നപ്പോൾ ഞാൻ ഇവരെ വീട്ടിൽ വരികയും ഇവരെ കാണുകയും കാണാമെന്ന് ഞാൻ മുമ്പ് എൻ്റെ ഒരു പ്രോമിസാണ്, അത് ഞാനിപ്പോൾ ഫുൾഫിൽ ചെയ്യുന്നു. ഇവർ ചെയ്ത മനുഷ്യത്വപരമായ സ്നേഹപരമായ കാര്യത്തിന് ഞാൻ ഇവരോട് നന്ദി പറയുകയാണ്. ആ നന്ദി പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവരുടെ വീട്ടിലേക്ക് വന്നത്. ഇവരെനിക്ക് വേണ്ടി ചെയ്ത സഹായത്തിന് എന്ത് പ്രത്യുപകാരം ചെയ്താലും അത് ആ ഉപകാരം എനിക്ക് മറക്കാൻ സാധ്യമല്ല. അപ്പോൾ ഞാൻ ഇവരോട് നന്ദി പറയാനാണ് ഇവിടെ വന്നിട്ടുള്ളത്. രാകേഷ് സമ്മാനം അപ്പോഴാണ് ഇതിന്റെ ഇടയിൽ എന്നെ കൊണ്ട് ഇറക്കിയത്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മരിച്ചുപോയത്. അപ്പോ ദൈവം എന്ത് നിശ്ചയിക്കുന്നു അവരാണ് നമ്മുടെ രക്ഷ. ഞാൻ വന്ന് വീണത്. അപ്പോ ആ സ്ഥലം നിങ്ങൾക്ക് ആ സ്ഥലം ഉള്ളത് കൊണ്ടാണ് അവിടെ ഇറങ്ങാൻ പറ്റിയത്. അവിടെ ഇറങ്ങാൻ പറ്റിയതാണ് ഞാൻ രക്ഷപ്പെട്ടത്. കാരണം നിങ്ങളുടെ സ്ഥലത്ത് വീണത് കൊണ്ട് ആ സ്ഥലം അവിടെ ഉണ്ടായത് കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ആയതുകൊണ്ട് നന്ദി പറയാൻ വേണ്ടി വന്നു. വന്നേ ഉള്ളൂ. ഞങ്ങൾ പറയുന്നു റബ്ബുൽ ആലമീൻ എന്ന് വെച്ചാൽ ദൈവം ലോകത്തിൻ്റെതാണ്. എല്ലാ മതവും തന്നെ പറയും. ഫേക്ക് ന്യൂസ് ഈ ലൈസൻസ് ഉള്ള നിങ്ങളെപ്പോലെ അന്തസ്സുള്ള
മാധ്യമം ഞങ്ങളുള്ളപ്പോൾ ലൈസൻസ് ഇല്ലാത്ത കുറേ ആൾക്കാർ എന്തൊക്കെയോ പറയുന്നുണ്ട്. അത് വലിയ ന്യൂസൻസ് ആണ് ഈ നമ്മുടെ രാജ്യം. അത് കേരളത്തിൽ മാത്രമേ ഉള്ളൂ, കൂടുതൽ വേറെ ഒരു സ്റ്റേറ്റിലും അങ്ങനത്തെ ഇല്ല. ഇതെന്താ ഒരു ചെറിയ ഒരു തെറ്റ് ശരി, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. മകൻ ദൈവം തന്നെ ചേച്ചും സന്തോഷം, നല്ല സന്തോഷമുണ്ട്. പുള്ളി ഒരു നല്ല മനുഷ്യനാണ്. പുള്ളിനെ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും കാണുന്ന അടിപൊളി ഇപ്പോഴാണ് ഞങ്ങളുടെ വീട്ടിൽ വന്നത്. അപ്പോൾ അത് അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഞങ്ങൾ രണ്ടുപേരും ഉണ്ടായത് ഞങ്ങൾക്ക് നല്ല സന്തോഷമാണ്. അല്ല 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 അല്ല, ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു അവരാണെന്ന് അറിയില്ല. എല്ലാവരും മറ്റേ പി പി കിറ്റും മറ്റേ മാസ്കും ഷീൽഡാക്കിയിട്ട് ആറും ഞങ്ങൾക്ക് അറിയാൻ പറ്റില്ല ആരായിരുന്നു. ഇല്ല അറിയില്ല, ആദ്യം ഹെലികോപ്റ്റർ ആണ് നേവിയുടെ ഹെലികോപ്റ്റർ. ആ മറ്റേ ഇവിടെ പോയപ്പോൾ നേവിയുടെ ഒക്കെ പോയപ്പോൾ കണ്ടിട്ടുള്ളൂ. പിന്നെ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത്. അപ്പോൾ ഇതാണെന്ന് അറിഞ്ഞത് ഇതുപോലെ ചാനലുകാർ എന്നോട് വന്ന് ചോദിച്ച് അത് യൂസഫ് അലി ആണെന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ യൂസഫ് അലി ആണെന്ന് അറിയണത്. ഇവൾക്കും അറിയാൻ പാടില്ലായിരുന്നു. നല്ല വളരെ സന്തോഷമുണ്ട്. അദ്ദേഹത്തെ പോലെ ഇത്ര വലിയൊരു മനുഷ്യൻ ഞങ്ങളെപ്പോലെ ഒരു സാധാരണയായ ഇയാളുടെ വീട്ടിലേക്ക് വന്ന് ഞങ്ങളെ കാണുക എന്ന് പറയണത് ഞങ്ങളെ സംബന്ധിച്ച് വലിയ സന്തോഷമാണ്. പിന്നെ അറിയാതെ ചെയ്ത ഉപകാരമാണെങ്കിൽ ഒരുപാട് അംഗീകാരം പലയിടത്തു നിന്ന് കിട്ടുകയും ചെയ്തു. ഇപ്പോൾ അങ്ങനെയൊരു ഞങ്ങൾ ഇവിടെ മുറ്റത്ത് നിൽക്കുമ്പോഴാണ് വീടിൻ്റെ പുറകു വശം. അപ്പോൾ അങ്ങനെ ഒരു ആൾ ഹെലികോപ്റ്റർ വീണു. സ്വാഭാവികമായിട്ടും നമ്മൾ ആരായാലും ഒന്ന് ഓടിച്ചെല്ലുമല്ലോ. ഓടിച്ചത് നോക്കി ഇപ്പോൾ കഴിഞ്ഞപ്പോൾ വെള്ളമായതുകൊണ്ട് ഇപ്പോൾ ഒരാളുടെ സഹായം കൂടി ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. ഞങ്ങൾ തൊട്ട് സ്റ്റേഷനുള്ളൂ. തൊട്ടപ്പത്തുനിന്ന് വീടില്ലാത്തത് കൊണ്ട് നമ്മൾ നേരെ പോയി സ്റ്റേഷനിൽ പറഞ്ഞു. സാർമാരെ വിളിച്ചു. സാർമാരെ വിളിച്ചിട്ട് ഞാനിങ്ങനെ പോന്നു. അദ്ദേഹത്തിന് അപ്പോൾ ചേട്ടനും അവിടെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും കൂടി എടുത്ത് താങ്ങി പിടിച്ച് റോട്ടിൽ കൊണ്ടുവന്നു. ഞാനിവിടെ നിന്ന് കസേരി എടുത്തോണ്ട് പോയിട്ട് അദ്ദേഹം ഇരുന്നു. സ്റ്റേഷനിൽ നിന്ന് സാർമാർ വന്ന് ജീപ്പിൽ കയറ്റി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അതപ്പോൾ കഴിഞ്ഞാണ് പോയി കഴിഞ്ഞൊക്കെയാണ് അറിയുന്നത് ഇദ്ദേഹമായിരുന്നു എന്ന്. നമുക്കതുവരെ നമ്മളിങ്ങനെ ടി വിയിലൊക്കെ കണ്ടിട്ടുള്ള അല്ലാണ്ട് അദ്ദേഹത്തെ നേരിട്ട് കണ്ടിട്ട് നമുക്കറിയത്തില്ലല്ലോ.